തക്കാളി കൊണ്ട് ഞാൻ ഒരു തോര ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം ഈ പച്ച തക്കാളി കൊണ്ട് നമുക്ക് ഒത്തിരി കറികൾ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ഇച്ചിരി പുളിയുള്ളത് കാരണം നമുക്കിത് ഇത് മാത്രം കൊണ്ട് നമുക്ക് അവിയൽ വെക്കാം, നമുക്ക് തീയൽ വെക്കാം, പച്ചടി വെക്കാം, തോരൻ വെക്കാം, ഇതെല്ലാം വെക്കാം. അപ്പം ഇത് ഏത് വെച്ചാലും ഈ നമ്മുടെ ഈ റോ ടൊമാറ്റോ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ എന്തത് ഫ്രഷ് ഇപ്പം ഒരു പ്ലാന്റിൽ നിന്ന് പറിച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു നല്ല അടിപൊളി തോരൻ വെക്കാം. വളരെ സിമ്പിൾ, നമ്മൾ സാധാരണ തോരൻ വെക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് കണ്ടിച്ചെടുക്കുവാണ്. ഞാനിവിടെ ടൊമാറ്റോ എല്ലാം ചെറിയ പീസസായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. തീരെ കുഞ്ഞാക്കിയിട്ടില്ല, കാരണം ഇത് ടൊമാറ്റോ പച്ച ടൊമാറ്റോയാണ്, വേഗത്തിലങ്ങ് വെന്ത് പോകും. അതുകൊണ്ട് ഒരു ഇത്ര ഇങ്ങനെ കുറച്ച് നുറുക്കി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ഫ്രഷാണ്, ഇന്ന് ഞങ്ങൾ ഫാമിലി പോയപ്പോൾ അവിടെ നിന്ന് പറിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ പോലും ആയിട്ടില്ല ഇത് പറിച്ചിട്ട്. അപ്പോൾ അതിന് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഇടാനായിട്ട് ഞാനൊരു വലിയ സവോള തന്നെ എടുത്തിട്ടുണ്ട്. അത് നല്ല ഫൈനായിട്ട് ഇത് നല്ല കട്ടി കുറച്ച് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് രണ്ടല്ലി വെളുത്തുള്ളി, അതിന് തീരെ തന്നെ കുഞ്ഞ് പീസായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇടിച്ച് ചതയ്ക്കൊന്നും വേണ്ട. പിന്നെ ഇച്ചിരി കറിവേപ്പില. അപ്പം നമുക്കിത് വയ്ക്കാം. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളോടൊന്ന് ഒന്നിച്ചിടുവാണ്. ഇനി ഈ ഉള്ളിയും ഈ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നല്ലവണ്ണം, അതായത് ഉള്ളി നല്ലവണ്ണം വഴണ്ട ശേഷം മാത്രമേ നമ്മൾ ഈ ടൊമാറ്റോ ചേർക്കാൻ പാടുള്ളൂ. ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഇളക്കി അടച്ചു വെക്കാം. ഇച്ചിരി ഉപ്പ് ഏറെ വേണ്ടി വരും, കാരണം നമ്മുടെ ടൊമാറ്റോയ്ക്ക് പുളിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വേണം ഇച്ചിരി അടച്ചു വയ്ക്കാം, കാരണം നല്ലവണ്ണം വെന്ത് കിട്ടണം. ഉള്ളി വേണ്ട, നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ഇച്ചിരി മാറിയിട്ടുണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇടേണ്ടത് ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി തീരെ കുറച്ചല്ലേ, ഞാനൊരു ക്വാർട്ടർ ടീസ്പൂണോളം എടുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ പൊടിച്ച് വെച്ചേക്കുന്ന ജീരകം ഇട്ട് കൊടുക്കുവാണ്. ഇതിന് നമുക്കിത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞളും ജീരകവും കൂടെ നമ്മൾ ആ ഉള്ളിയിലിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൊടി ചേർക്കുവാണ്. കാശ്മീരി ചില്ലി പൊടി തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോൾ നല്ല കളർ കിട്ടും. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇത് ഇപ്പോൾ ഇച്ചിരി മുളക് പൊടി ഇട്ടെടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഈ പച്ച നിറത്തിനകത്തോട്ട് മഞ്ഞൾ മാത്രം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ തോരൻ കാണാതെയും ഭംഗിയുണ്ടാവും. ഞാൻ ഏതാണ്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അതിനൊന്ന് ആ മുളക് പൊടി, ആ മുളകിൻ്റെ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം, അതുകൊണ്ട് അത് നല്ലവണ്ണം ഒന്ന് മൂക്കണം. അപ്പം നമുക്കിനി ഈ ടൊമാറ്റോ മൊത്തം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു തുള്ളിയും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ടൊമാറ്റോ എന്ന് പറയുമ്പോൾ അത് വാട്ടറിയാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഏതാണ്ടൊക്കെ നമ്മുടെ മുളകെല്ലാം എല്ലാവരും ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടച്ച് വയ്ക്കാം. അതിൽ പിന്നെ കുറച്ചൊരു ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിത് അടച്ച് വയ്ക്കുക. നമ്മുടെ ടൊമാറ്റോ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. അതെ, ഇപ്പം തന്നെ നമ്മളിങ്ങനെ മസാല പുരട്ടി വെച്ചേക്കുന്ന പോലെ നമുക്ക് കാണാം. ഇനി തേങ്ങ ഇടണ്ടാന്നുള്ളവർക്ക് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗരം മസാല കൂടെ ഇട്ടെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഈ ഇതിൻ്റെ പുളിയും നമ്മുടെ ഈ എരിവും അതും നമ്മൾ ഈ മുളകൊക്കെ നല്ല മുളക് പൊടി മൂപ്പിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല മണമാണ്. നമുക്ക് നോക്കാൻ ചിലപ്പോൾ ഉപ്പ് വേണ്ടി വരും. ഇല്ല, നമുക്ക് പാകത്തിന് ഉപ്പെല്ലാം ഉണ്ട്. കാരണം സാധാരണ തോരനും കുറച്ചുകൂടെ ഉപ്പ് ഇതിന് വേണം. എന്നിട്ട് ഏതാണ്ട് ഇത് കുഴഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ചെരണ്ടിയ തേങ്ങയാണ്. ഇനി തോരനാക്കണ്ട, ഇതുപോലെ ഒരു മസാലക്കറി ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ഇല്ല എങ്കിൽ തേങ്ങ ഇടുവാണെങ്കിൽ ഒരു ചെറിയേറെ തേങ്ങ വേണം. ഇതിപ്പോൾ ഞാൻ വളരെ ഫൈനായിട്ട് തന്നെ ചെരണ്ടി വെച്ചേക്കുവാണ്. അതുകൊണ്ട്
ഞാനിത് കൈ കൊണ്ടൊന്നും ഇരട്ടി ചെറിയ ചെറിയ പീസാക്കുന്നില്ല, അങ്ങനെ തന്നെ ഇടുവാണ്. അല്ല എങ്കിൽ ഒന്ന് മിക്സിയിലടിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഇരട്ടി ഇടുക ചെയ്യുക. ഇത് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കണ്ടത് ഇപ്പോൾ ഇച്ചിരി വാട്ടറി ആയി വരുന്നുണ്ട്. നമ്മളൊരു തുള്ളി വെള്ളവും ഒഴിച്ചിട്ടില്ല. ഇതൊന്ന് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം, കാരണം നമ്മുടെ ടൊമാറ്റോ വെന്തിട്ടില്ല. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ടൊമാറ്റോ വെന്തതിന് ശേഷം തേങ്ങ ഇടാൻ നിൽക്കരുത്, ഇതുപോലെ നേരത്തെ ഇടണം. നമുക്ക് ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു ഒരു മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇത് തുറന്ന് നോക്കാം. ആ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും കഷ്ണങ്ങൾ വെന്തിട്ടില്ല, ഒരു ഇച്ചിരിയോടെ വേകാനുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് സാധാരണ തോരനൊന്നും ചേർക്കാത്ത ഒരു സാധനമാണ് ഗരം മസാല. അത് ഒരു ശക്കര മതി പേരിന് ഒരു ഇച്ചിരി മണത്തിന് വേണ്ടിയതാണ്. ഒരു പിഞ്ച് എന്ന് പറയാം നമുക്ക്. ഇതൊരു ഐസ്ക്രീമിൻ്റെ സ്പൂണാണ്, അതിനകത്തോട്ട് ഒരു പിഞ്ചേ ഉള്ളൂ, അത്രയും ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാം. ഒരു ഇച്ചിരിയോടെ അടച്ചു വെച്ച് വേവിക്കാം, കാരണം നമ്മുടെ തന്നെ ടൊമാറ്റോ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട വെന്ത് വരുന്നതേ ഉള്ളൂ, ഞെങ്ങുന്നേ ഉള്ളൂ. ഒരു ഇച്ചിരിയോടെ ഇരിക്കണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ തോരൻ റെഡി ആയിട്ടുണ്ട്. ആ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ആ നല്ല പുളിയും ആ ഗരം മസാലയുടെ ഒരിച്ചിരി മണവും എല്ലാം കൂടി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയോ വേറെ പൂരിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പെട്ടെന്ന് നമുക്ക് കണ്ടിക്കാനും ഉണ്ടാക്കാനും ഒക്കെ എളുപ്പമാണ്. തേങ്ങ വേണ്ടാത്തവർക്ക് നമുക്കറിയാം നോർത്ത് ഇന്ത്യൻസിലൊന്നും തേങ്ങ അത്ര ഇഷ്ടമല്ല, അവർക്ക് തേങ്ങയില്ലാതെ മസാലയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഓക്കെ ബൈ.